ഹലോ ഹായ് നമസ്കാരം സിംബ മഹാറാണിയാണ് കേട്ടോ കിടക്കേണ്ടത് ശിംബക്കൊച്ച് അമ്മേടെ പൊന്ന് അച്ചു അമ്മേടെ പൊന്നാണ് വരി അമ്മേടെ പൊന്ന് അമ്മയുടെ പൊന്ന് ഇങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഓടി വന്ന് കുറച്ച് നേരം കിടക്കും എൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ടിതാ ഉച്ചയാകുമ്പോഴത്തേക്കും ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വരും എനിക്കൊന്ന് വല്ല സ്വപ്നം കണ്ടിട്ട് ഓടി വരണതാണെന്ന് അറിഞ്ഞുകൂടാ ഓടി വന്ന് നെഞ്ചത്ത് കയറിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങും അമലിഷ്ടപെയ്ത വട്ടാരം പറഞ്ഞിട്ട് ഇഷ്ടപെയ്ത എൻ്റെ പൊന്നിനെ പൊന്നില്ല അമ്മര് പൊന്ന് കിടന്നു അങ്ങനെയാണ് എൻ്റെ പൊന്നുമോട് സിംബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറക്കുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഞാൻ ഹാൻ ഫീഡ് ചെയ്തിട്ടാണ് വളർത്തിയത് ഓടി കുറുമ്പി ഓ കൊച്ചി പൊസിഷൻ ഒന്ന് മാറി കിടന്ന് ഹാൻഡ് ഫീഡ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഇതോട്ട് മാറ്റി വയ്ക്കുവാലേ എൻ്റെ മൂത്ത് കൊള്ളണ കുഞ്ചു ഇങ്ങനെ ഇങ്ങനെ കിട ഇങ്ങനെ ആ മനുപൂന് ഇങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്തിട്ടാണ് ഇവിടെ വളർത്തിക്കൊണ്ട് വന്നത് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു വന്ന ഉടനെ ഒക്കെ എന്താ പറയുക ചൂടാണോ തണുപ്പാണോ എന്താ കൊടുക്കുക എന്നും എനിക്കറിയില്ലായിരുന്നല്ലോ അപ്പം ആദ്യം ഒരു ഹോട്ട് ബാഗ് വെച്ചിട്ടാണ് ഞാൻ ഇവനെ കിടത്തിയത് കാര്യം പിന്നെ ഇവിളും മദർ മിൽക്ക് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് എന്താ പറയുക അങ്ങനെ ഒരു 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 എന്താ ഒരു മഴയുള്ള ദിവസം എനിക്ക് കിട്ടിയതാണ് എനിക്ക് ഈ കുഞ്ഞ് കണ്ണ് തുറക്കുന്നതിന് മുന്നേ കിട്ടിയതാണ് എൻ്റെ കൊച്ചിനെ എൻ്റെ ലൈഫിൻ്റെ എൻ്റെ ഇത്രയും മക്കൾ എൻ്റെ അടുത്തേക്ക് വരാനുള്ളൊരു കാരണം എൻ്റെ സിംബക്കൊച്ചാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക ഒരിക്കലും സിംബ വരുന്നതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ക്യാറ്റിനെ നോക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് പെറ്റ്സിനെ ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ലൈഫേ മാറിയെന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഇപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കാനുള്ള കാരണം പോലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംബയാണെന്ന് പറയാം കണ്ടായിരിക്കണേ കണ്ട എൻ്റെ പൊന്നുമോള് ഇങ്ങനെയാണ് ഭയങ്കര സ്നേഹമാണ് കേട്ടോ സ്നേഹക്കാളിയാണിത് പിന്നെ ഒരിക്കലും ഇവളായിട്ട് ഇങ്ങോട്ട് വന്നോ ഉപദ്രവിക്കോ അല്ല ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക കളിക്കുമ്പോൾ പോലും അവൾ നഖ എടുക്കില്ല നമ്മളുടെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളെ ഹെർട്ട് ചെയ്യത്തില്ല അവൾ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ ചെറുതായിട്ട് ഓർമ്മിക്കേപ്പിക്കും കാര്യം അവൾ കളിക്കുന്ന മൂഡിലാണെങ്കിൽ നമ്മൾ അവളെ പിടിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് അവളങ്ങനെ ഇരിക്കും പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും പിന്നെ ഫുഡിനാണെങ്കിൽ പോലും ഇപ്പം ബാക്കിയുള്ള ആളുകളൊക്കെ ഫുഡ് കൊണ്ടേ വെക്കുമ്പോഴേ അവർ ഫുഡ് കഴിക്കും പക്ഷേ സിംബയ്ക്ക് സിംബയ്ക്ക് അങ്ങനെയൊന്നുമില്ല സിംബ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് കഴിക്കുകയുള്ളൂ കാരണം അവൾക്ക് വെക്കുന്ന അവളുടെ ഫുഡിൻ്റെ പ്ലേറ്റിൽ നിന്നും മറ്റുള്ള ആളുകളൊക്കെ എടുത്ത് കഴിക്കും അതൊന്നും എൻ്റെ കൊച്ചിന് പ്രശ്നം അതിന് എൻ്റെ കൊച്ചിന് വഴക്കുമില്ല ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ ആളാണ് അവൾക്ക് അങ്ങനെ ഒരു പരിഭവമുള്ള ആളോ ഒരാളോടടുത്ത് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കില്ല പക്ഷേ ഒരാളുമായിട്ട് കൂട്ടാവാൻ ഒരിത്തിരി സമയമെടുക്കും സിംബയുടെ ഒരു നേച്ചർ വെച്ചിട്ട് പക്ഷെ കൂട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മച്ച മച്ച കമ്പനിയാണ് പിന്നെ ആളൊരു ഭയങ്കരാക്റ്റീവാണ് ഭയങ്കരമായിട്ട് കളിക്കും ഭയങ്കരമായിട്ട് ഇതിലൂടെ ഈ ഏറ്റവും ഹൈറ്റിൽ ചാടുന്നത് ഇവിടെ ആണ് കേട്ടോ ഇവിടെ വീട്ടിലെ ഏറ്റവും ഹൈറ്റിൽ മീൻസ് ഒരു എന്താ പറയുന്നത് ഇവിടെ ടച്ച് ചെയ്താൽ അപ്പുറത്തെ റൂമിലായിരിക്കും പിന്നെ അവൾ ചാടുന്ന അത്രയ്ക്കും ഫാസ്റ്റായിട്ട് ജംബിയും ഇവള് നല്ല രീതിയിൽ ഇപ്പം എന്താ ഇവളുടെ ജനനം എന്ന് പറഞ്ഞാൽ ഏപ്രിലാണ് ഇപ്പോൾ എട്ട് മാസം ആവുന്നു എൻ്റെ കൊച്ച് ആളിങ്ങനെ നീണ്ടു നീണ്ടാണ് പോകുന്നത് ഈ തുള്ളൽ തുള്ളൽ കാരണം തന്നെയാണ് ആള് വണ്ണം വെക്കാത്തത് നമ്മുടെ ചമ്മ കൊച്ച് പിന്നെന്താ എല്ലാവരുമായിട്ടും കൂട്ടാണ് ആൾ പിന്നെന്താ ഇപ്പം എനിക്കൊരു ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു ഇവള് അടുക്കുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ആദ്യമൊന്നും നടക്കില്ല രണ്ട് മൂന്ന് ദിവസം കഴിയണം പിന്നെ കൂടെ വരുന്ന ആൾ അവളുടെ കൂടെ കളിക്കാൻ കൂടും പ്ലേഫുള്ളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുമാവ പിന്നെ അവരോടെ കളിക്കാൻ കൂടും അവരുടെ കൂടെ ഓടി നടക്കും ഒക്കെ ചെയ്യും പക്ഷെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കൊച്ചിനെന്തായാലും എൻ്റെ അടുത്ത് വരണം എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം എന്നെ കെട്ടിപ്പിടിച്ച് ഞാനിങ്ങനെ തലോടിയൊക്കെ കിടക്കുന്നതാണ് എൻ്റെ കൊച്ചിനെ ഇഷ്ടം ഇപ്പോഴും അങ്ങനെയാണ് ഇതിപ്പോൾ പകൽ ഉച്ച സമയത്ത് ഞാനിവിടെ ചുമ്മാ ഫോൺ നോക്കിക്കൊണ്ട് കിടക്കാമായിരുന്നു ആ സമയത്ത് ഇതാണ്ട് ഓടി വരും ഇപ്പം ഞാൻ വീട്ടിലുള്ളപ്പോഴുള്ള അവസ്ഥ ഇതാണ് ഓടി വന്ന് നെഞ്ചത്ത് കയറി കിടന്ന് കുറച്ചു നേരം ഉറങ്ങി എൻ്റെ ഉമ്മച്ചി കുഞ്ഞോ എൻ്റെ ഉമ്മടി കുഞ്ഞേ കുറച്ചു നേരം ഇവിടെയാക്കിരുന്ന് ശേഖിച്ച് എൻ്റെ പൊന്ന് പോവുകയുള്ളൂ അതിങ്ങനെ ഈ താടിയുടെ അടിയിൽ ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കണം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കണ്ണടച്ച് സൂചിച്ചിരിക്കുക അതുപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചെയ്ത് കൊടുക്കണത് ഇങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ ചുഞ്ചിരി വാവിയായിട്ട് അങ്ങനെ ഇരിക്കും ഇങ്ങനെ സുഖം സുഖമായിട്ടിങ്ങനെ ഇരിക്കും പിന്നെ ഇവിടെ കാണാൻ കിട്ടൂല പിന്നെ അപ്പുറത്ത് പോയിരിക്കും പിന്നെ കളിയായിരിക്കും ആ സമയത്തൊന്നും നമ്മൾ പിടിക്കാൻ പോകാതിരിക്കുന്നതാണ് പുള്ളിക്കാർ നമുക്ക് നല്ലത് അല്ലെങ്കിൽ നമുക്ക് വിഷമാവും അവൾ കാരണം കളിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ശിമ്പക്കൊച്ചന് വേണ്ടി എടുത്ത് ഛോ എൻ്റെ പൊന്നുമണി സിംബക്കൊച്ച് കളിക്കാൻ വേണ്ടി അങ്ങ് വിട്ടേക്കണം നമ്മൾ പിന്നെ ചുമ്മാ അവിടെ പോയിട്ട് അവളെ മാറ്റാൻ നിൽക്കരുത് അല്ലേടാ അപ്പം അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി ഫുഡിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കഴിക്കും റോമീറ്റും കഴിക്കും അവളെ റോയൽ കനും കഴിക്കും അമ്മ എൻ്റെ പൊന്നിനെ കുറിച്ച് പറയണത് എൻ്റെ പൊന്നിനെ ഒത്തിരി ആളുകൾ ചോദിച്ചു നമ്മുടെ വീട്ടിലുള്ള ആളുകൾ അപ്പം എല്ലാവരും ചോദിക്കും പൊന്നുമോൾ എന്തു ചെയ്യേ പൊന്നുമോളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ചോദിക്കാറുണ്ട് പൊന്നുമോൾ എന്ത് ചെയ്യണമെന്നൊക്കെ അപ്പം അമ്മ പറഞ്ഞു കൊടുക്കണത് എൻ്റെ പൊന്നുമോളെക്കുറിച്ച് ചേച്ചാ പൊന്നുമോളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണത് ഇനി ശുന്ധരി വാവിയെക്കുറിച്ച് അവിടെ ശുണ്ടടി വാവിയല്ലേ ഇത് നമ്മുടെ ശുണ്ടടി വാവിയല്ലേ ഞാൻ കിടക്കുക കേട്ടോ പിന്നെന്താ പറയാ ഇവള് ഭയങ്കര ഹെൽത്തിയാണ് ആള് ഇത്തിരി പയ്യെ മീൻസ് വണ്ണം വയ്ക്കുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ചാട്ടോ ഓട്ടോ കൊണ്ടായിരിക്കും ആളിങ്ങനെ മെലിച്ചിരിക്കുന്നെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ നിളയെ അപേക്ഷിച്ച് നിള നന്നായിട്ട് ഫുഡ് ഫുഡ് നന്നായിട്ട് സമയാസമയത്ത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് നീളപ്പെ പക്ഷെ ഇമ്പ കൊച്ചു ഭക്ഷണം കഴിക്കും അപ്പൊ അതിനനുസരിച്ച് ഓടുകയും ചെയ്യും ഈ പുറകെ ഇവരുടെ കൂടെ ഒക്കെ കളിക്കാനൊക്കെ ഓടുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ആരിച്ചും എന്തോന്നും പക്ഷെ ആള് നല്ല ഹെൽത്തിയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ആ പിന്നെ എന്താ പറയാ എന്റെ ചെല്ലപ്പിള്ള തന്നെയാണ് എന്നെ ഇപ്പൊ എന്നെ മാന്തുവോ എന്നെ കടിക്കോ ഒക്കെ ചെയ്താലും ചിലപ്പോൾ ഞാനങ്ങനെ ക്ഷമിക്കും കാരണം ഇവളെന്റെ ചെല്ലപ്പിള്ള ആണല്ലോ ഒത്തിരി പേര് ചോദിച്ചാൽ ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ എൻ്റെ മക്കളാണ് എല്ലാവരും അപ്പോൾ ഇന്നേ ആളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു വീട്ടിലെ എല്ലാ കുഞ്ഞുമക്കളും ഒരുപോലെയല്ലേ നമുക്ക് അതുപോലെയാണ് എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് എൻ്റെ മക്കളെല്ലാവരും എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഇഷ്ടവും പ്രത്യേകതകളാണ് കേട്ടോ പിന്നെ ശിംബപ്പെണ്ന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പിന്നെ അവളാണ് ഈ വീട്ടിലെ അവൾക്കറിയാം ഇത് അവളുടെ വീടാണ് എന്നവൾക്കറിയാം ഇതാണ് അവളുടെ ഞാനാണ് അവളുടെ മമ്മ എന്നവക്കറിയാം അപ്പോൾ അവൾ അതിൻ്റെതായ എല്ലാ കുറുമ്പും ചിലപ്പോൾ എൻ്റെ അടുത്ത് കാണിക്കാറുണ്ട് പക്ഷേ അതുപോലെ എന്നോട് സ്നേഹമുണ്ട് എനിക്കിപ്പോൾ ഇത്തിരി വയ്യാതൊക്കെ ആയാലും വന്നിരിക്കുന്ന കാണാം എനിക്ക് ഭയങ്കര സങ്കടം വരുമുള്ള ഇരിക്കുന്നൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ സിംബയുടെ കുറിച്ചുള്ള സിംബ മഹാത്മ്യ പറയാന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഓടി വന്ന എല്ലാ ദിവസവും ഇങ്ങനെ കിടക്കുമല്ലോ ഉച്ചയ്ക്ക് അപ്പം ഞാനിവിടെ ഉള്ളത് വളരെ അപൂർവ്വമല്ലേ അപ്പം അതുകൊണ്ടാണ് കയ്യോടെ എന്റെ പെണ്ണിനെ കിട്ടി ഇപ്പം എൻ്റെ പൊണ്ണിനെ കുറിച്ച് പറയാമോന്നും വിചാ അടിച്ചത് അുണ്ടടി വാവയെക്കുറിച്ച് അമ്മയുടെ ശുണ്ടടി വാവയെക്കുറിച്ച് അമ്മര് പൊന്നേ അമ്മര് പൊന്നേ ബാക്കി എല്ലാവരും ഉറങ്ങണ സമയമാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ആയതുകൊണ്ട് ഞാൻ തന്നെ ഇല്ലേന്ന് വെച്ചിട്ട് ഓടി വന്നാണ് സിംബക്കൊച്ച് പിന്നെ സിംബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ വന്നപ്പോഴത്തേക്കും സിംബയ്ക്ക് ആരും വന്നപ്പോൾ കുഴപ്പമൊന്നും എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുത്ത് കൊഞ്ചിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്ത എൻ്റെ പെണ്ണിന് ചെറിയ ഒക്കെ വരും കുഞ്ഞിതായിട്ട് പിണങ്ങുകൊക്കെ ചെയ്യും പിണങ്ങിയൊക്കെ മാറിയൊക്കെ ഇരുന്നു കളയും ചിലപ്പോൾ വിളിച്ചതൊന്നും വരത്തൊന്നുമില്ല ഇങ്ങനെ നമ്മളെ നോക്കിയിട്ട് ഒന്ന് ചെറ്റിച്ച് നമ്മൾ പോകുന്നു പറയലേ അതുപോലെയൊക്കെ അവള് ചിലപ്പോൾ ചെയ്യാറുണ്ട് അങ്ങനത്തെ ചില കുറുമ്പും കൂടെ എൻ്റെ സിമ്പട കയ്യിലുണ്ട് കേട്ടോ പിന്നെ പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൾ വരും പിന്നെ ഈ പണക്കമൊക്കെ കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വരും അപ്പോൾ വന്നിട്ട് നമ്മൾ അതായത് അവൾ വന്നിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കും ഞാൻ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പഴേ ഇറങ്ങി ഓടിപ്പോവും എടുത്തിട്ടില്ലെങ്കിൽ അവൾ എൻ്റെ അടുത്ത് ഇരിക്കും അങ്ങനെയൊക്കെ ചില കുഞ്ഞു കുറുമ്പോഴും കൂടെ എൻ്റെ പെണ്ണിൻ്റെ കയ്യിലുണ്ട് അതങ്ങനെ ആയിരിക്കുമല്ലോ അവൾ വിചാരിക്കുന്നത് ഞാനല്ലേ മമ്മേടെ അടുത്ത് ആദ്യം വന്നത് മമ്മയുടെ മോളും ഞാനല്ലേ വേറെ ആരെ മമ്മി എടുക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ അവൾ വിചാരിക്കണ്ടാവും എല്ലാവരിലും ഒരു ചെറിയ പ്രൊസീജിയറസ് ഉണ്ടല്ലോ അതെൻ്റെ പെണ്ണിൻ്റെ കയ്യിലും ഉണ്ട് ആവശ്യത്തിന് അത് ഇവിടെ അത്യാവശ്യം എല്ലാവരുടെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉള്ള ഗുഡ് ടീംസാണ് ഇവിടെയൊക്കെ ഉള്ളത് പക്ഷേ അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവർ ആ പോസിറ്റീവ്നസ് അവളെ സിംബയ്ക്ക് അത്രയും എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവൾ ആ പോസിറ്റീവ്നെസ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ മാക്സിമം അവളെ എടുക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ കൈയ്യൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ അവളെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്താ പറയാ ഞാൻ വേറെ ആരെ തൊട്ടിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പുള്ള സമയത്ത് അവളെ പിടിക്കാൻ പോയുള്ളു എങ്കിലും അവൾ എന്റെ അടുത്തേക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ അവൾ പണങ്ങും അപ്പഴേ അവള് പണങ്ങും അതിപേ സ്മെല്ലി നോക്കും ഞാൻ വേറെ ആരുടെയെങ്കിലും അടുത്ത് വേറെ പിള്ളാരെ വല്ലതും തൊട്ടിട്ടുണ്ടോ അവരുമായിട്ട് മിണ്ടിയോ അവരെ വല്ല എടുത്തോ എന്നൊക്കെയാണ് ഇപ്പത്തെ സംശയം സിംബക്കുച്ചിന് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നീങ്ങുന്നു എന്റെ സിംബ പെണ്ണിനെ കുറിച്ചുള്ള കഥകൾ അപ്പൊ താത്ത് പറയാ എല്ലാരോടടുത്തും ടാറ്റാ പിന്നെ വരാമേന്ന് പറഞ്ഞു പറ കണ്ണു പറ മൂടില്ല ചമ്മാര് പൊന്നി ചമ്മുടി പൊന്നി ചിമ്പിടി പൊന്നി പിന്നെ ഇവരുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരത് ചെയ്യില്ല അതായത് നമ്മളിപ്പം ഒരുപാട് അവരെ ഇപ്പം കാറ്റിനെ ആണെങ്കിലും ഡോഗ്സിനെ ആണെങ്കിലും എന്തിനാണെങ്കിലും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം അവരെ നോ പറഞ്ഞ് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അത് ചെയ്യത്തില്ല നോർമലി അവരുടെ ഒരു ശൈലി എങ്ങനെയാണ് പിന്നെ അവരെ ഒരിക്കലും ഒരുപാട് ഹെർട്ട് ചെയ്യരുത് നമ്മൾ ഇപ്പം എന്താ പറയുക അവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്യിക്കുന്ന രീതി തല്ലുകയോ അല്ലെങ്കിൽ അവളെ അവരെങ്ങനെ വല്ലാതെ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത് പിന്നെ അവരൊരിക്കലും നമ്മുടെ അടുത്തേക്ക് അടുക്കത്തില്ല അപ്പോൾ അവരെ ഹെർട്ട് ചെയ്യാതെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അവർ നമ്മൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ അപ്പം അവരെ ഹെർട്ട് ചെയ്യാതെ അവരെ എപ്പോഴും നമ്മൾ ആ ഒരു അവർ വൈൽഡായിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പം അങ്ങനെ തന്നെ നമ്മൾ എപ്പോഴും കാറ്റ്സിനെ ആണെങ്കിലും ഡോഗ്സിനെ ആണെങ്കിലും ഒക്കെ കാണാൻ പാടുള്ളൂ അപ്പൊ ചെറിയ ചെയ്യാപ്പം നമ്മുടെ അവർക്കൊരിക്കലും നമ്മളെ കീപ്പ് ചെയ്യാൻ അറിയില്ല അപ്പൊ നമ്മൾക്ക് എന്തായാലും ഹർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും മുറിയോ എന്നൊന്നും അവർക്കറിയില്ല അവരുടെ സ്നേഹപ്രകടനങ്ങളാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരു സേഫ്റ്റിയും കൂടെ വിചാരിച്ചുകൊണ്ടായിരിക്കണം നമ്മളെ ഇവരെ സ്നേഹിക്കാനും അവരെ പരിചരിക്കാനും ഒക്കെ നിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാന്തോ കുഞ്ഞു കടിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ അപ്പോൾ അതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല കാര്യം നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കണം ഇപ്പോൾ ആരെ സ്നേഹിച്ചാലും എന്തോരം നമ്മൾ പെറ്റായിട്ട് വളർത്തുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കണം അവർക്ക് നമ്മളുടെ അത്രയും വിവേചനശക്തി എല്ലാ കാര്യങ്ങൾക്കും ഇല്ല ആലോചിക്കണം ആ കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവരെ പോലും ഇത്ര സ്നേഹമുള്ള ആളുകൾ വേറെ ഉണ്ടാവില്ല അവരെ ഇപ്പം ചില ആളുകൾ പറയും ഡോഗ്സിനുള്ള അത്ര സ്നേഹം ക്യാറ്റ്സിനില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എന്നെനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ കാര്യം വെച്ചോടാം എൻ്റെ കൊച്ചൊക്കെ തല അങ്ങനെ വെച്ചിരിക്കുന്നു പിന്നെ ഡോഗ്സ് നമ്മളെ സ്നേഹി ഒരുപാട് ആളുകൾ ഡോഗ്സിനെ സ്നേഹിക്കും ഡോഗ്സ് ശരിയാണ് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനാണ് കേട്ടോ അവര് അവരൊരിക്കലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഇപ്പഴും നമ്മളുടെ പുറത്തുകൂടെ വന്നിങ്ങനെ അങ്ങനൊന്നും ചെയ്യൂല ഇപ്പൊ ഡോഗ്സിനെ നമ്മൾ എത്രയെങ്കിലും മാറ്റി മാറ്റി നിർത്തേണ്ടി വരും അവരുടെ സ്നേഹപ്രകടനം കൊണ്ട് പക്ഷേ ഇവരങ്ങനെ അങ്ങനെ വന്ന് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിച്ച് സ്നേഹിക്കുന്ന ആളുകളല്ല എന്താ കുറച്ച് ആറ്റിറ്റ്യൂഡുണ്ട് ഒരു എന്താ പറയുന്ന മനുഷ്യന്റെ ഒരു ഒരു സ്വഭാവ രീതികളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഈ കാറ്റിനൊന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു ഉച്ച മയക്കത്തിനിടയ്ക്ക് സിംബ കുറിച്ച് പറയാൻ തോന്നി അതുകൊണ്ടാണ് വന്നത് ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിംബ സിംബയുടെ ഒരു കാര്യങ്ങൾ സിംബയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ വരാമെന്ന് വിചാരിച്ചു ഇദ്ദേഹം അല്ലെങ്കിൽ ഈ കളിക്കുന്ന ടൈമിലൊക്കെ ആയിരിക്കും ഞാൻ വിൽക്കാറ് വീഡിയോ ആയിട്ട് വരാറുള്ളത് ആ സമയത്തൊന്നും ഇയാളെ കിട്ടാറില്ല അപ്പോൾ ഇയാൾ കളിക്കായിരിക്കുമല്ലോ ആ അപ്പോൾ അതുകൊണ്ടാണ് കയ്യോടെ എൻ്റെ പെണ്ണിനെ കിട്ടിയിപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ശവങ്കയുടെ പൊന്നിനും അമ്മയുടെ പൊന്നുമൊത്ത് ഇതാണ് അമ്മയുടെ പൊന്നുമത്ത് ഈ വീടിന്റെ റാണി ഇതാണ് സിംബ സിംബ വീടാണിത് സിംബ വീട് സിംബ വീട്ടിലെ റാണി ബാക്കിയുള്ളവരെല്ലാം സിംബ സിംബയുടെ കൂട്ടുകാർ എൻ്റെ പെണ്ണാണ് ഇവിടുത്തെ ഇവിടിച്ചെല്ലാം ഇവിടെ ആണ് പക്ഷെ അവള് അവൾക്കൊന്നും വേണ്ട അവൾ മറ്റുള്ള മറ്റുള്ളവരെ ആളുകളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ട അവൾ ഹാപ്പിയാണ് അവരെല്ലാരും ഇപ്പോഴും കളിക്കാൻ കൂടുന്നത് മാത്രമേ എന്റെ കൊച്ചിനുള്ളൂ അപ്പോൾ വേറെന്താ മറ്റു വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ വീണ്ടും കുഞ്ഞു വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ചേട്ടാ